മുൻമന്ത്രി വി എസ് ശിവകുമാറിനെതിരായ കള്ളപ്പണ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി. രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ശിവകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ആരോഗ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശിവകുമാറിനെ ഇ ഡി കഴിഞ്ഞ ബുധനാഴ്ച 8 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. തുടർച്ചയായ 4 സമൻസുകൾ അയച്ച ശേഷമായിരുന്നു വി എസ് ശിവകുമാർ കൊച്ചി ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. സ്വത്തുക്കൾ സംബന്ധിച്ച രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടതനുസരിച്ച് ശിവകുമാർ കൈമാറിയിരുന്നു. ഈ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സമൻസ് നൽകി വിളിപ്പിക്കും. ശിവകുമാർ ബിനാമി ഇടപാടുകളിലൂടെ വലിയ തോതിൽ ഭൂമിയും സ്വത്തുവകകളും വാങ്ങിക്കൂട്ടിയതായ പരാതികളിലാണ് അന്വേഷണം. ഇതുമായി ബന്ധപ്പെട്ട് ശിവകുമാറിന്റെ ചില സുഹൃത്തുക്കളെയും മന്ത്രിയായിരിക്കെയുള്ള സ്റ്റാഫ് അംഗങ്ങളിൽ ചിലരെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇ ഡി. യു ഡി എഫ് മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരിക്കെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന വിജിലൻസ് കേസിന്റെ തുടർച്ചയായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത്. സ്വന്തം പേരിലും അടുത്ത ബന്ധുക്കളുടെ പേരിലുമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരങ്ങൾ വി എസ് ശിവകുമാർ കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ശിവകുമാറിനെ വീണ്ടും വിളിപ്പിക്കും. 2020 വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2011-16 കാലത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും സ്വത്ത് സമ്പാദനങ്ങളിലുമാണ് അന്വേഷണം. ജനം, കൊച്ചി.